ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വായിക്കാം നിങ്ങൾ. ദ എലമെന്റ് എക്സ് ഇൻ ഗ്രൂപ്പ് 17 ഹാസ് 3 ഷെൽ. അതായത് എക്സ് എന്ന ഒരു എലമെന്റ് മൂലകം ഗ്രൂപ്പ് 17-ാം ഗ്രൂപ്പാണ്. 17-ാം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് പി ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 17-ാം ഗ്രൂപ്പ് പി ബ്ലോക്കാണ്. മൂന്ന് ഷെല്ലുണ്ട്, 17-ാം ഗ്രൂപ്പാണ്. അപ്പൊ പി ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനുള്ള വിദ്യ, അവസാനത്തെ രണ്ടെണ്ണത്തിനോട് നമ്മൾ 10 കൂട്ടും അല്ലെ, അല്ലെങ്കിൽ 12 കൂട്ടും, അങ്ങനെ നമ്മൾ 10 കൂട്ടും ഓർത്താൽ മതി. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. 1s2, പിന്നെന്താണ് 2s2, 2p6, 3s2. ഇവിടെ ഒരു മിനിറ്റ്, 1s2, 2s2, 2p6, 3s2, 3p5. കാരണം 17-ാം ഗ്രൂപ്പ് ആണല്ലോ, അപ്പൊ പി ബ്ലോക്കാണ്. പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനുള്ള വിദ്യ നമുക്കറിയാം, അവസാനത്തെ രണ്ടും കൂട്ടിയിട്ട്, അതായത് 2ഉം 5ഉം കൂട്ടിയിട്ട് 10 കൂട്ടാന്ന് പറഞ്ഞു അല്ലെ. 17, 2ഉം 5ഉം കൂട്ടുമ്പോൾ അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. കാരണം 1s2, 2s2, 2p6, 3s2, 3p5 വരെ എഴുതാൻ പറ്റുള്ളൂ. പി ബ്ലോക്കായി, 17-ാം ഗ്രൂപ്പായി, 3 ഷെല്ലുണ്ട്. ഓൾറെഡി നമ്മൾ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തു. നിയർ ആയത് പീരീഡ് നമ്പർ. പീരീഡ് നമ്പർ എന്ന് പറയുമ്പോൾ എത്ര ഷെല്ലുണ്ടെന്ന് നോക്കണം. 3 ഷെല്ലാണ്, അപ്പൊ 3-ാം പീരീഡ് എന്ന് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഷെല്ല് എത്രയാണോ അതാണ് പീരീഡ്. ഓക്കെ, പിന്നെ വാട്ട് വിൽ ബി ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ഇഫ് ദ എലമെന്റ് എക്സ് റിയാക്ട്സ് വിത്ത് വൈ ഓഫ് ദ തേർഡ് പീരീഡ് വിച്ച് കണ്ടെയ്ൻ 1 ഇലക്ട്രോൺ ഇൻ ദ പി സബ്ഷെൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വിൽ ബി ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ഇഫ് ദ എലമെന്റ് എക്സ്. ഈ എക്സ് എന്ന ഇവിടെ നോക്കുക, എക്സ് 5-ാണ്, ഓട്ടോമോസ്റ്റ് ഇലക്ട്രോൺ ഇവിടെ 5-ാണ് കേട്ടോ. അപ്പൊ നമ്മളിത് എങ്ങനെ എഴുതണേ, 2, 8, 7 ആണ്. ഈ എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7 ആണെന്ന് മനസ്സിലായി. ഇവൻ എന്തായാലും ഒരെണ്ണം സ്വീകരിക്കും അല്ലെ. അപ്പൊ -1 ആണ് ഇലക്ട്രോൺ, മറ്റേ അവന്റെ വാലൻസി എന്ന് നമ്മൾ അറിയണം. ഓക്കെ, അപ്പൊ എക്സ് സ്വീകരിക്കും, വൈ വിട്ടുകൊടുക്കുന്ന ആളാണെന്ന് മനസ്സിലായി. ഓഫ് ദ തേർഡ് പീരീഡ് വിച്ച് കണ്ടെയ്ൻ 1 ഇലക്ട്രോൺ ഇൻ ദ പി സബ്ഷൽ. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവൻ എന്തായാലും എക്സ് എന്തായാലും സ്വീകരിക്കുന്ന ആളാണ്, വൈ അപ്പോൾ വിട്ടുകൊടുക്കുന്ന ആളായിരിക്കും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ വൈ ആദ്യം എഴുതാം. നമ്മളൊരു കോമ്പൗണ്ടിന്റെ പേര് എഴുതുമ്പോൾ വിട്ടുകൊടുക്കുന്ന ആളുടെ പേര് ആദ്യം എഴുതാം, സ്വീകരിക്കുന്ന ആളുടെ പേര് രണ്ടാമത് എഴുതണം. വൈ എക്സ് എന്ന് എഴുതാം. തേർഡ് പീരീഡിലാണ് വൈ കിടക്കുന്നത്, വിച്ച് കണ്ടെയ്ൻസ് 1 ഇലക്ട്രോൺ ഇൻ ദ പി സബ്ഷെൽ. അപ്പോൾ പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇവൻ്റെ ഒന്ന് എഴുതി വെക്കാം നമുക്ക്. 1s2, 2s2, 2p6, 3s2, പി സബ്ഷെല്ലിലാണ്. അപ്പോൾ 3s2, 17-ാം ഗ്രൂപ്പ് അല്ലേ, 3p 1 ഇലക്ട്രോൺ. ഓക്കെ, പിയിൽ 1 ഇലക്ട്രോൺ ആണ്, അപ്പോൾ 1 എഴുതി. ഓക്കെ, ഇതാണ് വൈയുടെ സബ്ഷെൽ കോൺഫിഗറേഷൻ. അപ്പോൾ വൈയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും, 2, 8, 1 അല്ലേ. അപ്പോൾ ഇവനെ പറഞ്ഞാൽ വിട്ടുകൊടുക്കുന്ന ആളാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതണേ, വൈ എക്സ് എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ വൈയുടെ പോസിറ്റീവ് 1 ഓക്സിഡേഷൻ, എക്സിൻ്റെ -1 ഓക്സിഡേഷൻ ആണ്. പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ക്രിയേറ്റ് ചെയ്യപ്പെടും. വിട്ടുകൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവും സ്വീകരിക്കുന്ന ആൾക്ക് നെഗറ്റീവും ആണ്. വാലൻസി ഒക്കെ വെച്ചിട്ട് നമ്മൾ നമുക്കറിയാം അത്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഇവന് 2, 8, 5 ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ദ എലമെന്റ് സി യു വിത്ത് അറ്റോമിക് നമ്പർ 29 അണ്ടർഗോസ് കെമിക്കൽ റിയാക്ഷൻ ടു ഫോം ആൻ അയോൺ വിത്ത് ഓക്സിഡേഷൻ നമ്പർ +2. കോപ്പർ, കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്. അവൻ കെമിക്കൽ റിയാക്ഷൻ ടു ഫോം ആൻ അയോൺ വിത്ത് ഓക്സിഡേഷൻ നമ്പർ +2, +2 ഓക്സിഡേഷൻ നമ്പർ ഉണ്ടാക്കുന്നു. ദ എലമെന്റ് സി യു വിത്ത് അറ്റോമിക് നമ്പർ 29 അണ്ടർഗോസ് കെമിക്കൽ റിയാക്ഷൻ ടു ഫോം ആൻ അയോൺ വിത്ത് ഓക്സിഡേഷൻ നമ്പർ +2. റൈറ്റ് ഡൗൺ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് അയോൺ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 29 ആണല്ലോ, 29 ആകുമ്പോൾ +2 കാണിക്കുമ്പോൾ എത്ര എഴുതേണ്ടി വരും, +2 കാണിക്കുമ്പോൾ 2 കുറച്ച് എഴുതേണ്ടി വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം
ഇരുപത്തൊമ്പത് സബ്ഷെൽ വിന്യാസം എഴുതുമ്പോൾ 29 വരെ നിങ്ങൾ എഴുതേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ അങ്ങനെ പോസിറ്റീവ് ടു ഓക്സിഡേഷൻ കാണിക്കുക എന്ന് പറയുമ്പോൾ 29 നിന്ന് 2 കുറച്ചിട്ട് സി യു 27 എഴുതിയ 27 സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതണം. ഇപ്പൊ പോസിറ്റീവ് 3 ആണെങ്കിൽ 29 നിന്ന് 3 കുറച്ചിട്ടുള്ളത് എഴുതണം. അപ്പൊ 29 സബ്ഷെൽ വിന്യാസം ആദ്യം നിങ്ങളൊന്ന് എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p6 അങ്ങനെ എഴുതിയിട്ട് 29 വരെ എഴുതിയിട്ട് അതിനുശേഷം അതിൽ നിന്ന് ഏറ്റവും അവസാനത്തെ നിന്ന് 2 കുറച്ചിട്ടുള്ളത് വീണ്ടും എഴുതാം. അതാണ് നമ്മളോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ക്യാൻ ദിസ് എലമെന്റ് ഷോ വേരിയബിൾ വാലൻസി വൈ? വേരിയബിൾ വാലൻസി, ക്യാൻ ദിസ് എലമെന്റ് ഷോ വേരിയബിൾ വാലൻസി എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വേരിയബിൾ വാലൻസി കാണിക്കൂ എന്ന് ചോദിച്ചാൽ കാണിക്കൂ എന്ന് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാല് നേരത്തെ പറയില്ലേ 29 ഓക്സിഡേഷൻ സ്റ്റേ 29 അറ്റോമിക് നമ്പർ, പോസിറ്റീവ് ടു ഓക്സിഡേഷൻ കാണിച്ചു എന്ന് പറഞ്ഞാൽ 2 വിട്ടു കൊടുത്തു. അപ്പൊ എന്താ പറയാ, വാലൻസി ഡിഫറെന്റ് കാണിക്കുന്നുണ്ട്. യെസ് ബിക്കോസ് ഇറ്റ് ഇസ് എ ഡി ബ്ലോക്ക് എലമെന്റ് ആൻഡ് ദേർ ഇത് വേറൊരു പ്രത്യേകത, സി യുവിനെ ഒരു പ്രത്യേകത ഉണ്ട്. സി ഡി ബ്ലോക്കിൽ പെട്ട എലമെന്റ് ആണ്. ഡി ബ്ലോക്കിൽ പെട്ട എലമെന്റിന്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആൾക്കാരാണ് ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഫോർമുല ഓഫ് വൺ കോമ്പൗണ്ട് ഫോർമുല വെൻ ദിസ് എലമെന്റ് റിയാക്ട്സ് വിത്ത് ക്ലോറിൻ. ക്ലോറിനുമായിട്ട്, ക്ലോറിൻ 17 17 അപ്പൊ ക്ലോറിനുമായിട്ട് ബന്ധപ്പെടുമ്പോഴുള്ള ആ റിയാക്ടിവിറ്റി, അല്ലെങ്കിൽ ആ ക്ലോറിനും സിയും ചേരുമ്പോഴുള്ള ആ കോമ്പൗണ്ടിന്റെ പേര് ഒന്ന് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ചേരണേ? കോപ്പറും അല്ലെ, സിയു, കോപ്പറും സിഎല്ലും. അപ്പൊ ഈ ഈ സി എല്ലിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. സി എൽ എന്ന് പറഞ്ഞാൽ 2 8 7 2 8 7 ഇവൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ പോസിറ്റീവ് ടു ഓക്സിഡേഷൻസ് വിട്ടുകൊടുക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ വിട്ടുകൊടുക്കുന്ന ആളുടെ പേരാണ് ആദ്യം എഴുതേണ്ടത്. ഇവനെ വർണ്ണം സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അല്ലെ, സി എൽ വർണ്ണം സ്വീകരിക്കാൻ സാധ്യതയുണ്ട് 2 8 7 ഉള്ളത് കൊണ്ട്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഉണ്ടല്ലോ കോമ്പൗണ്ടിന്റെ പേര് എഴുതുമ്പോൾ ആദ്യം സി യു എഴുതാം, പിന്നെ സി എൽ, പിന്നെ സി യുവിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ആ സി യുവിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സി എല്ലിന്റെ അടി കൊണ്ട് എഴുതാം. സി യു സി എൽ 2 ഇങ്ങനെ എഴുതിയിരിക്കാം, അല്ലെങ്കിൽ സി യു സി എൽ എന്നായിരിക്കും. എന്തായാലും ഇത് എഴുതിയാൽ മതി. ഒരെണ്ണം 2 ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാൻ പറയുമ്പോൾ സി യു സി എൽ എഴുതാം, സി യു സി എൽ 2 എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി സേർട്ടൻ സബ്ഷെൽസ് ആർ ഗിവൺ ബിലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ രണ്ട് ചില സബ്ഷെല്ലുകൾ കൊടുത്തിരിക്കുന്നു, 2s 2d 3f 3d 5s 3p. വിച്ച് ആർ ദ സബ്ഷെൽസ് ദാറ്റ് ആർ നോട്ട് പോസിബിൾ? ഏതാണ് പോസിബിൾ അല്ലാത്തത്? അതായത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പോസിബിൾ അല്ലാത്തത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2s വരാം, 2 ഡി വരുമോ? നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, 1 എസ് മാത്രമേ വരുള്ളൂ, 2 എസും ബിയും വരും. അതായത് രണ്ടാമത്തെ ഷെല്ലിന് 2 സബ്ഷെല്ലേ വരുള്ളൂ. 3 എസും ബിയും ഡിയും വരും. 4 എസും പിയും ഡിയും എഫും വരും. നിങ്ങളിത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ 2s വരാൻ സാധ്യതയുണ്ട്, കാരണം 2 എന്ന ഷെല്ലില് 2 ഇലക്ട്രോൺ എസും ബിയും വരാം. പക്ഷെ 2 ഡി വരുന്നുണ്ടോ? 2 ഡി വരുന്നില്ല, അപ്പൊ ഇത് തെറ്റാണ്. 3 എഫ് വരുമോ? 3 ആരൊക്കെ വരുള്ളൂ? 3 എസ് വരാം, പി വരാം, ഡി വരാം, അപ്പൊ ഇതും തെറ്റാണ്. 3 ഡി വരാം. 5 എസ് വരുമോ? 5 എസ് എന്തായാലും വരുമല്ലോ. 3 പി വരുമോ? വരും. ഇതൊക്കെ ശരിയാണ്, 2 മാത്രമേ തെറ്റുള്ളൂ. ഓക്കെ, ഗീവ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് തന്നെയാണ് റീസൺ. ഓക്കെ, ഇനി അടുത്ത എക്സ്റ്റെൻഡ് ആക്ടിവിറ്റി. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിയാൻ നല്ലതാണ്. ഇപ്പോൾ അറ്റോമിക് നമ്പർ, നമ്മൾക്ക് ഒരു മൂലകത്തിന്റെ പേര്, ജസ്റ്റ് ഒരു ലിഥിയം, ലിഥിയം എന്ന് എഴുതാം. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3. അപ്പൊ എലമെന്റിന്റെ പേര് ഇതിവിടെ എഴുതണ്ട, അറ്റോമിക് നമ്പർ 3 എന്ന് എഴുതാം. എലമെന്റിന്റെ പേര് ലിഥിയം എന്ന് എഴുതാം. ലിഥിയം ഫുള്ളായിട്ട് എഴുതണം, ലിഥിയം ഇങ്ങനെ എഴുതാം. സിമ്പിൾ എഴുതാൻ പറയുമ്പോൾ എല്ലാം എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയുമ്പോൾ 3. അപ്പൊ 3 2 1. സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ പറയുമ്പോഴോ 1s 2 2s 1 തീർന്നു. ഇനി അപ്പൊ 3, അപ്പൊ ശരിക്കും പറഞ്ഞാൽ തുടങ്ങാൻ പറഞ്ഞാൽ 1 നിന്നാണ് കേട്ടോ, ഞാനിവിടെ 3 നിന്നാണ് തുടങ്ങിയത്. അപ്പൊ 1 എന്ന് പറയുമ്പോൾ 1s 1, 2 എന്ന് പറയുമ്പോൾ 1s 2 2s 1 അല്ലേ. 2 ഷെല്ല്. ഇനി അടുത്തത് 1s 2 ഇവിടെ ചെറുതാണ്. 1s 1 1s 2. ഇപ്പൊ ആദ്യം ഹൈഡ്രജൻ, പിന്നെ ബെറീലിയം. 1s ബെറീലിയം ഒക്കെ ആണെങ്കിൽ 4. അപ്പൊ നിങ്ങൾ 1 ആദ്യം എഴുതി 1s 1, 1 അറ്റോമിക് നമ്പർ. 2 അറ്റോമിക് നമ്പർ എഴുതുമ്പോൾ 1s 2, 3 അറ്റോമിക് നമ്പർ എഴുതുമ്പോൾ ഞാൻ ഇവിടെ എഴുതി, 4 അറ്റോമിക് നമ്പർ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? അറ്റോമിക് നമ്പർ 4 1s 2 2s 2. 5 അറ്റോമിക് നമ്പർ എങ്കിലോ 1s 2 2s 2, പിന്നെ 2p 1, ശരിയല്ലേ. ഓക്കെ, 6 ആണെങ്കിലോ 1s 2
2s2 2p ഇവിടെ ആറാണ് രണ്ട് നാല് ആറ് ഓക്കെ ഇങ്ങനെ എഴുതി എഴുതി അങ്ങോട്ട് പോവാം കംപ്ലീറ്റ് എഴുതുക എത്ര വരെ എഴുതണം 36 ടു മീ നമ്പർ വരെ ഓർഡർ ആയിട്ട് എഴുതി പോവാം എന്നാണ് നിർബന്ധമായിട്ട് നിങ്ങൾ അത് എഴുതണം അങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് അത് കുറച്ചുകൂടി തറവാകും ഓക്കെ ഇനി അടുത്തത് സം ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ എലമെന്റ്സ് ഓഫ് ദ പി ബ്ലോക്ക് ഇൻ ദ 17th ഗ്രൂപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് അനലൈസ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അതായത് ഇവിടെ ആദ്യം നമുക്ക് ടേബിള് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യുക നിങ്ങൾ എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചോളൂ ഫ്ലൂറിൻ ഫ്ലൂറിൻ്റെ സിമ്പൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഫ്ലൂറിൻ്റെ സിമ്പൽ എഫ് ആണ് സ്റ്റേറ്റഡ് എസ് ടി പിയിൽ ഇതിൻ്റെ ഇത് ഈ ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഗ്യാസാണ് സാധാരണ ടെമ്പറേച്ചറിലും പ്രഷറിലും നോക്കുമ്പോൾ ഒരു ഗ്യാസാണ് ഫ്ലൂറിൻ ഇത് കെമിക്കൽ റിയാക്റ്റ് വിത്ത് ഹൈഡ്രജൻ വിഗറസ് റിയാക്ഷൻ ആണ് നന്നായിട്ട് പ്രവർത്തിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ് കെമിക്കൽ ഫോർമുല ചോദിക്കുമ്പോൾ ഹൈഡ്രജൻ്റെ കെമിക്കൽ ഫോർമുല എച്ച് എഫ് എന്ന് കൊടുത്തിട്ടുണ്ട് ഹൈഡ്രജൻ ആയിട്ടുള്ളത് എച്ച് എഫ് ഓക്കെ -1 ആണല്ലോ ഫ്ലൂറിൻ്റെ അപ്പോൾ ഫ്ലൂറിൻ സ്വീകരിക്കുന്ന ആളായതുകൊണ്ടാണ് രണ്ടാമത് വന്നത് അപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് എഴുതുമ്പോൾ ആദ്യം വിട്ടുകൊടുക്കുന്ന ആളുടെ പേരും രണ്ടാമത് സ്വീകരിക്കുന്ന ആളുടെ പേരും ഓക്കെ ഇനി അടുത്തത് CL ആണ് സി എൽ എന്ന് പറഞ്ഞാൽ ഏത് എലമെൻ്റ് ആണ് ക്ലോറിൻ ആണ് അപ്പോൾ നമ്മൾ ക്ലോറിൻ ഇവിടെ എഴുതും പിന്നെ സ്റ്റേറ്റ് ക്ലോറിൻ്റെ സ്റ്റേറ്റ് എന്താണ് ക്ലോറിൻ ഒരു ഗ്യാസാണ് അല്ലേ വിഗറസ് റിയാക്ഷൻ ഉണ്ട് -1 ഉണ്ട് ഹൈഡ്രജൻ ആയിട്ടുള്ള കോമ്പിനേഷൻ ചോദിക്കുമ്പോഴും നിങ്ങൾ എഴുതും ഹൈഡ്രജൻ ഇവനും സ്വീകരിക്കുന്ന ആളാണ് ക്ലോറിൻ സോ എച്ച് ആദ്യം എഴുതിയിട്ട് സി എൽ എഴുതി കാരണം സി എൽ സ്വീകരിക്കുന്നതുകൊണ്ട് രണ്ടാമത് എഴുതാവൂ അടുത്ത ബ്രോമിൻ ആണ് ബ്രോമിൻ ബി ആർ ആണ് സിമ്പല് ലിക്വിഡ് ആണ് പക്ഷെ ഇവന് റിയാക്ഷൻ ഹൈഡ്രജൻ ആയിട്ട് സ്ലോ റിയാക്ഷൻ ആണ് ബ്രോമിന് സ്ലോ റിയാക്ഷൻ ആണ് പിന്നെ ജി അവിടെ ഉത്തരം എന്താണ് -1 ആയിരിക്കും ഇവിടെ -1 എന്നാണ് കൊടുത്താക്കണത് -1 ആണ് ബ്രോമിന് അപ്പോൾ -1 ആകുമ്പോൾ ആദ്യം എച്ച് ബി ആർ എന്ന് എഴുതേണ്ടി വരും കാരണം സ്വീകരിക്കും നെഗറ്റീവ് ഉള്ള ആളുടെ പേര് രണ്ടാമത് ഇതാവൂ അത്ര ഓർത്താൽ മതി അടുത്തത് അയോഡിൻ അയോഡിൻ്റെ സിമ്പല് എന്താണ് അയോഡിൻ്റെ സിമ്പല് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഐ മാത്രമേ എഴുതുള്ളൂ അല്ലേ നമ്മൾ ഐ മാത്രമേ എഴുതുള്ളൂ ഐ ആണ് കേട്ടോ പിന്നെ ഇത് അയോഡിൻ എന്താണ് അയോഡിൻ ഒരു സോളിഡ് ഫോമാണ് പിന്നെ ഇവന്റെ വെരി സ്ലോ റിയാക്ഷൻ ആണ് -1 ആണ് സോ എച്ച് ഐ എന്ന് എഴുതാം അത്രേ ഉള്ളൂ വാട്ട് ഈസ് ദ ഫാമിലി നെയിം ഓഫ് എലമെന്റ്സ് ബിലോങ്ങിങ് ടു ദ 17th ഗ്രൂപ്പ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ ഈ 17th ഗ്രൂപ്പിലെ ആൾക്കാരുടെ ഫാമിലി നെയിം ചോദിച്ചിട്ടുണ്ട് 17th ഗ്രൂപ്പിലെ ആൾക്കാരുടെ ഫാമിലി നെയിം ഹാലജൻ ആണ് നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് ഹാലജൻ കുടുംബമാണ് ഇനി അടുത്ത വാട്ട് ഈസ് എ കോമൺ വാലൻസി ഒന്നായിരിക്കുള്ളൂ ഒന്ന് കണ്ടില്ലേ ഇവരൊക്കെ സ്വീകരിക്കുന്നതുകൊണ്ടാണ് -1 എന്ന് എഴുതിയാക്കണത് സോ വാലൻസി ഒന്നായിരിക്കും വിച്ച് എലമെന്റ് ഹാസ് ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അടുത്ത ചോദ്യം ഇതാണ് വിച്ച് എലമെന്റ് ഹാസ് ഹയസ്റ്റ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആളാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്ലൂറിൻ ആയിരിക്കുള്ളൂ നമ്മൾ നേരത്തെ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ 17th ഗ്രൂപ്പിൽ കിടക്കുന്ന ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത് വിച്ച് എലമെന്റ് ഹാസ് ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി അയോണൈസേഷൻ എനർജിയും ആർക്കാണെന്ന് വെച്ചാൽ ഫ്ലൂറിന് തന്നെയാണ് കാരണം ഫ്ലൂറിൻ ടോപ്പ് മോസ്റ്റ് റൈറ്റിൽ കിടക്കുന്ന ആളാണ് റൈറ്റിൽ കിടക്കുന്ന ആൾക്കാർക്ക് വലിപ്പം കുറവാണ് സോ അയോണൈസേഷൻ എനർജി കുറവ് കൂടുതലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ലിസ്റ്റ് ഓഫ് ദ നെയിം ആൻഡ് കെമിക്കൽസ് ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്സ് ഈസ് ഫൗണ്ട് ബൈ ദിസ് എലമെന്റ്സ് ഇപ്പോൾ ഇതിനകത്തുള്ള ആൾക്കാരുടെ അത് നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് വേണം പറയാനായിട്ട് ഇപ്പോൾ ലിഥിയം ഉണ്ട് അപ്പോൾ ലിഥിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് മഗ്നീഷ്യം ക്ലോറൈഡ് കാൽസ്യം ക്ലോറൈഡ് എന്നൊക്കെ നമ്മൾ കുറേ എലമെൻ്റ് എസ് ബ്ലോക്കിലെ ആൾക്കാരെ എടുത്തിട്ട് എസ് ബ്ലോക്കിലെ ആൾക്കാരായിട്ടുള്ള കെമിക്കൽ ഫോർമുലകൾ എഴുതിയിട്ട് കോമ്പൗണ്ടിൻ്റെ പേര് എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാം അത് അങ്ങനെ പരീക്ഷിക്കാൻ ചോദിക്കാൻ കണ്ടിട്ടില്ല എങ്കിലും ഇത് അറിഞ്ഞിരിക്കാം വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വാലൻസി ഉണ്ടല്ലോ വാലൻസി 2, 8, 1 ആണെങ്കിൽ ഇതാണ് വാലൻസിയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചാൽ പോസിറ്റീവ് 1 ആണ് കാരണം വിട്ടുകൊടുക്കും ഈ 1 ഇപ്പം 2, 8, 7 ആണെങ്കിൽ വാലൻസി നിങ്ങളോട് വാലൻസി ചോദിക്കുമ്പോൾ 1 ആണ് പറയേണ്ടത് വാലൻസി കാരണം 7 ഉള്ള ആൾ പറഞ്ഞാൽ സ്വീകരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ് സ്വീകരിക്കുമ്പോൾ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരും ഇതൊക്കെ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടെക്സ്റ്റിൽ വരുന്നത് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ എക്സസൈസും നന്നായിട്ട് നോക്കുക കൂടുതൽ എക്സസൈസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പാഠം വീണ്ടും ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കി